നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് തുടക്കം മാത്രമാണെന്നായിരുന്നു രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയിൽ നെതന്യാഹുവിന്റെ പരാമർശം കരയുദ്ധം എപ്പോൾ ഏത് രീതിയിലായിരിക്കുമെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല യുദ്ധത്തിന്റെ രണ്ട് പ്രധാന ലക്ഷ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ചത്ത മനുഷ്യർക്ക് തുല്യരായാണ് ഓരോ ഹമാസ് ഭീകരനെയും കണക്കാക്കുന്നത് ഹമാസിന്റെ സൈനികപരവും ഭരണപരവുമായ എല്ലാ കഴിവുകളെയും നശിപ്പിച്ച് ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്യുക എന്നതും ബന്ദികളാക്കപ്പെട്ടവരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുക എന്നുള്ളതുമാണ് ഈ യുദ്ധത്തിന്റെ രണ്ട് പ്രധാന ലക്ഷ്യങ്ങളെന്ന് നെതന്യാഹു ജനങ്ങളോട് പറഞ്ഞു നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് ഇസ്രായേൽ ഗാസയ്ക്കകത്തും പുറത്തുമുള്ള എല്ലാ ഹമാസ് അംഗങ്ങളും ചത്ത മനുഷ്യർക്ക് തുല്യമാണ് യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് രാപകലില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും വിജയം കാണുന്നതുവരെ ഇത് തുടരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തു പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് സുരക്ഷാ ക്യാബിനറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് എന്നിവരുടെ അധ്വാനത്തെയും അദ്ദേഹം പ്രശംസിച്ചു വിജയം കൈവരിക്കുക രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്നും നെതന്യാഹു ഊന്നി പറഞ്ഞു ഹമാസിന്റെ തലയ്ക്ക് മുകളിൽ ഇസ്രായേൽ അഗ്നിവർഷിക്കും ആയിരക്കണക്കിന് ഹമാസ് ഭീകരർ ഇതിനോടകം ഇല്ലാതായി കഴിഞ്ഞു ഒരു തുടക്കം മാത്രമാണിതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ കരയുദ്ധം തുടങ്ങാൻ വൈകുന്നത് അമേരിക്കയുടെ ആവശ്യപ്രകാരമാണെന്നാണ് റിപ്പോർട്ട് കരയാക്രമണത്തിന് മുംബൈ ഗാസയിലെ ഹമാസ് ടണലുകളിൽ വെള്ളപ്പൊക്കം സൃഷ്ടിക്കാൻ പദ്ധതിയിടുകയാണ് ഇസ്രായേൽ ടണലുകളിലെ ബന്ദികളെ പോലും അവർ ത്യജിക്കുമെന്നും പുലിറ്റ്സർ ജേതാവായ US മാധ്യമപ്രവർത്തകൻ സെയ്മൂർ ഹർഷ് പറയുന്നു ഗാസയിലേക്ക് കരമാർഗം ആക്രമണം കടുപ്പിക്കാനാണ് IDF തയ്യാറെടുക്കുന്നത് അതേസമയം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ മരണം 6600 കടന്നു 24 മണിക്കൂറിനിടെ 786 പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ 344 കുട്ടികളും ഉൾപ്പെടുന്നു അൽ ജസീറ ഗാസ ലേഖകന്റെ ഭാര്യയും രണ്ട് മക്കളും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു 180 ക്യാമ്പുകളിലായി 600,000 പേരാണ് കഴിയുന്നത് ഹമാസ് ബന്ദികളാക്കിയ 220 പേരിൽ പകുതിയിലധികവും വിദേശികളാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഗാസയിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ അമേരിക്കയും റഷ്യയും സമവായത്തിൽ എത്തിയില്ല യുദ്ധത്തിന് ഇടവേള വേണമെന്ന് US ആവശ്യപ്പെട്ടപ്പോൾ എത്രയും പെട്ടെന്നുള്ള വെടിനിർത്തലാണ് ആവശ്യമെന്ന് റഷ്യ വ്യക്തമാക്കി ഗാസയിൽ ഇന്ധനക്ഷാമം കനത്തതോടെ ആശുപത്രികൾ ഗുരുതര പ്രതിസന്ധിയിലാണ് ആശുപത്രികൾ ഇന്ന് രാത്രിയോടെ പ്രവർത്തനം നിർത്താൻ നിർബന്ധിതരാകുമെന്ന് UN ഏജൻസി അറിയിച്ചു 130 നവജാത ശിശുക്കളടക്കമാണ് ജീവന ഭീഷണി നേരിടുന്നത് ഇന്ധനം എത്തിക്കുന്നതിനുള്ള വിലക്ക് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് UN സെക്രട്ടറി ജനറൽ പലസ്തീന അനുകൂലമായ നിലപാടെടുത്തത് ജനറൽ അസംബ്ലിയിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണം ശൂന്യതയിൽ നിന്നുണ്ടായതല്ല എന്നാണ് അന്റോണിയോ ഗുട്ടറസ് തുറന്നടിച്ചത് 56 വർഷം ശ്വാസം മുട്ടിക്കുന്ന അധിനിവേശത്തിനാണ് പലസ്തീൻ വിധേയമായതെന്നും UN സെക്രട്ടറി ജനറൽ പറഞ്ഞു ഇത് ഇസ്രായേലിനെ വല്ലാതെ ചൂടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ഇസ്രായേലികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കില്ലെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത